എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് പ്രിൻസ് മൊത്തമുള്ള വെനീസിലെ ആദ്യ യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെനീസിലെ മെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, വെനീസിൽ നമുക്ക് ഒരുപാട് സമയം വേണം. മൊത്തം കാഴ്ചകൾ കാണാനെ കൊണ്ട് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ബോട്ടിലായാലും ഒരുപാട് സമയം വേണം. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലൊക്കെ എടുത്ത് ഒരു ദിവസം ഹോട്ടലിൽ തങ്ങി രാവിലെ പെരപ്പര പെലരുമ്പം യാത്രയ്ക്കായി പുറപ്പെടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ വഴി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സീസണാണ്, ഹോട്ടൽ കിട്ടുക എന്നുള്ളത് ഇച്ചിരി ടഫാണ്. എന്തായാലും ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ഇവിടുത്തെ ഒരു നല്ല ഹോട്ടൽ തന്നെ കിട്ടി. ആൻഡ് ദ വെനീസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം നല്ല റിവ്യൂസും പിന്നെ ഇവിടുത്തെ ഉള്ള ലോക്കൽ ആൾക്കാർ ചോദിച്ചു, അവർക്കെല്ലാം നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു ഹോട്ടലിനെ പറ്റിയിട്ട്. ഇവിടെ ഒരു ഒരു കാഴ്ചകൾ കണ്ടപ്പോഴും കൊള്ളാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഒരു രീതി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെയാണ്. പിന്നെ ആൾക്കാരൊക്കെ കൊള്ളാം കേട്ടോ. നമ്മളിപ്പം എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സ്ഥലങ്ങളെ പറ്റിയാണെങ്കിലും അവിടുത്തെ പോകേണ്ട രീതികളെ പറ്റിയാണെങ്കിലും ഒക്കെ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഇതൊന്നുമല്ല, ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ ബാറാണ്. ഒരു രക്ഷയില്ല, സൂപ്പറാണ് ഇവിടുത്തെ ഒരു ഒരു നൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് വരും, ഇവിടുത്തെ ഉള്ള ലോക്കലുള്ള ആൾക്കാർ വരും, പാട്ടും ഡാൻസും ഡി ജെ ഒക്കെ ആയിട്ട് എന്താ പറയുക, ആൾക്കാർ പൊങ്ങി അങ്ങ് ചാടുവാണ്. യൂറോപ്യൻസൊക്കെ പൊതുവെ അങ്ങനെയാണ്. യൂറോപ്പിലെ എന്താ, അവർക്ക് രാത്രി ആഘോഷങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഈ യൂറോപ്യൻസിന്. എന്തായാലും നമ്മളിവിടെ റൂം എടുത്തപ്പോൾ തന്നെ അവർ നമുക്കൊരു ഫ്രീ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാത്രാവേളകളിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ സ്ഥലം കാണാനും പിന്നെ വെറൈറ്റി ഫുഡ് കഴിക്കാനും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ആൽക്കഹോളൊക്കെ കഴിച്ച് റൂമിൽ ബോധം കെട്ട് കിടക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൊക്കക്കോളയാണ് ഓർഡർ ചെയ്തത്. കൊക്കക്കോള എടുക്കുമ്പോഴേ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് വേറൊന്നും വേണ്ടേ, ഈ കോള മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ പറഞ്ഞു എനിക്ക് അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കോളയൊക്കെ മേടിച്ചിട്ട് അവരുടെ മറ്റാഘോഷങ്ങൾ പങ്കെടുക്കാനെ കൊണ്ട് മറ്റു കാഴ്ചകൾ കാണാനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഡി ജെ ഏകദേശമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഡി ജെക്കുള്ള സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ആൾക്കാരും ലൈറ്റായിട്ടൊക്കെ മദ്യപിച്ച് തുടങ്ങി. ഒരുപാട് കിളിയൊന്നും പോയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഫുള്ളി ഔട്ട് ഓഫ് കൺട്രോൾ ആവും. പിന്നെ ഇവിടെ ഡാൻസും പാട്ടും മേളവുമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കണക്ക് തല്ലും പിടിയൊന്നുമില്ല കേട്ടോ. വളരെ എന്താ പറയുക, അവരവരുടെ രീതിയിൽ ആഘോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ആ ഒരു രീതിയാണ്. ഇതാണെങ്കിൽ ഇവരുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ. ഒരു ഒരു ഡെസ്കിൻ്റെ രണ്ട് വശത്തായിട്ട് 10 ഗ്ലാസ് പൗപ്പത്ത് ഗ്ലാസ് വെച്ച് ബിയർ ഒഴിക്കും. എന്നിട്ട് രണ്ട് ടീമായിട്ട് മാറിയിട്ട് ഓപ്പോസിറ്റുള്ള ഗ്ലാസ്സിലേക്ക് നമ്മളൊരു കുഞ്ഞു ബോൾ എറിയണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ബോൾ ചെന്ന് വീഴുമ്പോൾ ആ ഗ്ലാസ് ഈ ടേബിളിൽ നിന്ന് മാറ്റും. അങ്ങനെ 10 ഗ്ലാസ്സിലും വീഴുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഒരു 10, 20, 30 വട്ടം എറിയുമ്പോഴത്തേക്ക് 10 ഗ്ലാസ്സിലും വീഴും. ആ 10 ഗ്ലാസ്സും ടേബിളിൽ നിന്ന് മാറ്റും. ആ 10 ഗ്ലാസ്സും മാറ്റുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം വിജയിക്കും. അങ്ങനെ വിജയിക്കുന്ന ടീമിന് ഒരു ജാറ് ബിയർ തോൽക്കുന്ന ടീം കൊടുക്കണം. അതാണ് ഇവരുടെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ. ഈ ഗോലികളിലും കുഴിപ്പന്തുകളിലും ഒക്കെ പ്രാഗൽഭ്യം തെളിയിച്ചു വന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ഇവിടെ പൊരിഞ്ഞ ഡി ജെ നടക്കുമ്പോൾ അതിനകത്തൊന്നും പങ്കെടുക്കാതെ പാചകം ചെയ്യുന്ന തിരക്കിലാണ് കുറച്ച് യൂറോപ്യൻ കുലസ്ത്രീകൾ. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി രാവിലെ പുറപ്പെടണം, എന്നാലേ എല്ലാ കാഴ്ചകളും കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മടങ്ങി വരാൻ പറ്റും. 202 റൂമിലാണ് ഉറക്കം. അങ്ങനെ നേരം പെരപെര പലർന്നിരിക്കുകയാണ്. ഈ ഗ്ലാസ്സിൽ കാണുന്ന ചെറുപ്പക്കാരൻ്റെയാണ് ഈ ഒരു ചാനൽ. കൊല്ലത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാം. ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കത്തിന് ഒരു നല്ലൊരു കോഫി അനിവാര്യമാണ്. പക്ഷേ നാട്ടിലെ കണക്ക് പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്ന് അലറി വിളിച്ചു കഴിഞ്ഞാൽ മതമ ചൂട് വെള്ളം എടുത്ത് കണ്ണി ഒഴിച്ചു തരും. ഇവിടെ ഫുള്ള് സെൽഫ് സർവീസാണ്. നമ്മൾ മെഷീനിലേക്ക് കോഫി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോഫി വേണമെന്ന് പറഞ്ഞാൽ കോഫി ഇറങ്ങി വരും, നമുക്ക് എടുത്തുകൊണ്ട് പോയി കുടിക്കാം. അങ്ങനെ കോഫി കുടിയും കഴിഞ്ഞ് നല്ലവരായ ഹോട്ടൽ ജീവനക്കാരോട് നന്ദിയും പറഞ്ഞിട്ട് വെനീസിലെ തെരുവ് വീഥികളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഹോട്ടലിൻ്റെ അവിടുന്ന് ഏകദേശം 10 യാത്രയുണ്ട് ഈ ബോട്ട് ജെട്ടിയിലേക്ക് പോകാനെക്കൊണ്ട്. അപ്പം ടിക്കറ്റ് കൗണ്ടറെല്ലാം അടുത്ത് തന്നെ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു 5-10 കൊണ്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലെത്തും. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ, ഈ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല മനോഹരമാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു വല്ലാത്ത അനുഭൂതി തന്നെ ആയിരിക്കും. കാര്യം അത്ര ഒരു സൗന്ദര്യം, ആ ഒരു പഴമയുടെ സൗന്ദര്യവും ഒക്കെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. താഴെ കൂടെ പോകുന്ന ബോട്ടുകളും
ആ ഒരു താഴത്തെ കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജുകളൊക്കെ വളരെ മനോഹരമാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇതിലെ കൂടുതൽ കാഴ്ചകൾ ഒക്കെ നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പം നമുക്ക് കിട്ടും. ആ ബോട്ടിൻ്റെ ലേക്കിൻ്റെ സൈഡിലുള്ള കാഴ്ചകളും പിന്നെ അതിലുള്ളിലൂടെയുള്ള കൊച്ചു കൊച്ചു വള്ളങ്ങളും ഒക്കെ വളരെ മനോഹരമാണ് ആ കാഴ്ചകളും എല്ലാം തന്നെ. എന്തായാലും ഇനി ലേക്കിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് താഴെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. പിന്നെ ബോട്ടിന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. 24 മണിക്കൂറാണ് ഇതിൻ്റെ വാലിഡിറ്റി. 24 മണിക്കൂർ നമുക്ക് ഏത് ബോട്ടിൽ ഏത് ഐലൻഡ് വേണമെങ്കിലും പോകാം. സത്യം പറഞ്ഞാൽ വെനീസ് എന്ന് പറയുന്നത് 118 ഐലൻഡുകൾ 400 പാലങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വെനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഐലൻഡ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാസ് കൊണ്ട് പോകാൻ പറ്റും. ആ മന്ദം മന്ദം ആടി ഉലഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾക്ക് പോകാനുള്ള ബോട്ട്. കാര്യം ഇവിടെ കോവിഡൊക്കെ ഭേദമായെങ്കിലും ഈ ബോട്ടിൻ്റെ ഉള്ളിൽ മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഇല്ലെങ്കിൽ അതിനകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ ബോട്ട് യാത്ര ആരംഭിച്ചു. വളരെ മനോഹരമായൊരു തടാകം തന്നെയാണ്. ചെറു ചെറു വള്ളങ്ങൾ, ചെറു ബോട്ടുകൾ, അതിൻ്റെ കരകളിൽ നല്ല പഴയകാല ബിൽഡിങ്ങുകൾ, പിന്നെ നല്ല ഹോട്ടലുകൾ. ഈ ഹോട്ടലുകളിലെല്ലാം മുമ്പ് ഭാഗമെല്ലാം നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ചരിത്രകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇത്ര വളരെയധികം മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ ഒരു വെനീസിലുള്ള ഈ ജനതയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് അവരെ അതെല്ലാം പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും ഈ വെനീസിൻ്റെ ഈ ഒരു ചരിത്രമെന്ന് പറയുന്നതും വളരെ എന്താ പറയുക വളരെ നല്ലൊരു ചരിത്രമാണ് വെനീസിൻ്റെത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ അഭയാർത്ഥികളെല്ലാം കൂടെ തുന്നിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് വെനീസ് എന്ന് പറയുന്ന ഈ ഒരു നഗരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് ഈ യൂറോപ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യുദ്ധക്കൊതിയന്മാരായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും വെട്ടിയും കുത്തിയൊക്കെ കൊല്ലുക, ഇങ്ങനെ ഭൂമികളൊക്കെ കീഴടക്കുക, ഇതൊക്കെയായിരുന്നു ഈ യൂറോപ്യൻസിൻ്റെ ഒരു വിനോദം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് ഒരു നല്ല മനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അടുത്തുള്ള രാജ്യക്കാരെല്ലാം ഇറ്റലിയെ വളരെയധികം മോഹിച്ചിരുന്നു. അങ്ങനെ ഈ പറയുന്ന ജർമ്മൻ, ഹൂൺ ഇവരെല്ലാം കൂടെ ഇറ്റലിയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പം ഇറ്റലിയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ സേഫായിട്ട് പലായനം ചെയ്ത ഒരു സ്ഥലമാണ് ഈ ലേക്കിൻ്റെ സൈഡുകൾ, ഈ ലേക്കിൻ്റെ ഭാഗങ്ങൾ. അപ്പം പിന്നീട് ഈ പലായനം ചെയ്ത ആൾക്കാരെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഇതിങ്ങനെ ഒരു സിറ്റി ഇവിടെ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഈ ആദ്യകാലങ്ങളിൽ വെനീഷ്യൻ ജനതയുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഉപ്പ് കച്ചവടമായിരുന്നു. അവർ ഈ ഒരു ഉപ്പ് കച്ചവടത്തിൽ കൂടാണ് ഈ ഒരു സാമ്രാജ്യം, ഈ ഒരു നഗരമൊക്കെ കെട്ടിപ്പടുത്തത്. കേൾക്കുമ്പം തമാശയായിട്ടൊക്കെ തോന്നാം, പക്ഷേ അതാണ് ചരിത്രം. കാര്യം വേറൊന്നുമല്ല, ഈ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഉള്ളവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഉപ്പെന്ന് പറയുന്നത്. അപ്പം ഉപ്പിൻ്റെ യൂറോപ്പിലുള്ള ഈ വിപണി വെനീഷ്യൻ ജനത മനസ്സിലാക്കുകയും അവർ ധാരാളം ഉപ്പ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. കാര്യം വിപണനത്തിനും മറ്റേ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇവിടെ അനുകൂലമായൊരു ഒരു സാഹചര്യമാണ്. അപ്പം അതെല്ലാം ഇവർ മുതലാക്കി എന്താ യൂറോപ്പിലെ ഒരു ഉപ്പിൻ്റെ ഒരു കുത്തക ശൃംഖലയായിട്ട് വെനീഷ്യൻ ജനത മാറി. അതുവഴി അവർ ധാരാളം പണം സമാഹരിച്ചു, ധാരാളം ആയുധങ്ങൾ സമാഹരിച്ചു, പിന്നെ സൈനിക ശക്തി കൂട്ടി. പിൽക്കാലത്ത് യൂറോപ്പിലെ ഏതൊരു ശക്തിയെയും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ തന്നെ വെനീഷ്യൻ ജനത മാറി എന്നുള്ളതാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ ആത്മസമർപ്പണവും ഈ കഠിനാധ്വാനവും കൊണ്ടൊക്കെ ഒരു ജനത കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് ഇപ്പോഴീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഫുഡ് പ്രിൻസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യണം, ഈ പേജിലൊന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വാസത്തോടെ ഗുഡ് ബൈ.